രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ തുടക്കം. തൗബാൽ ജില്ലയിലെ സ്വകാര്യ മൈതാനത്തു നിന്നും ആരംഭിച്ച യാത്ര കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ളാഗ് ഓഫ് ചെയ്തു. BSP പുറത്താക്കിയ ഡാനിഷ് അലി MPയും ഭാരത് ജോഡോ ന്യായ് യാത്രാവേദിയിൽ പങ്കെടുത്തു. ഗോംജം വാർ മെമ്മോറിയലിലെത്തി രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി മൈതാനത്തെത്തിയത്. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള രാജ്യത്തെ നിരവധി കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളും ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു. 4 ജില്ലകളിലൂടെ 104 കിലോമീറ്ററാണ് മണിപ്പൂരിൽ യാത്ര കടന്നുപോകുന്നത്. ശേഷം യാത്ര നാഗാലാൻഡിലേക്ക് കടക്കും. ഉത്തർപ്രദേശിലാണ് യാത്ര ഏറ്റവും കൂടുതൽ ദിവസം ചെലവഴിക്കുക. 15 സംസ്ഥാനങ്ങളിലെ 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ 6713 കിലോമീറ്റർ പിന്നിട്ട് മാർച്ച് 20 മുംബൈയിൽ യാത്ര സമാപിക്കും. കഴിഞ്ഞ വർഷം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ 2 പതിപ്പാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര. 4080 കിലോമീറ്റർ ദൂരം 150 ദിവസം കൊണ്ട് പൂർണ്ണമായും കാൽനടയായാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര പൂർത്തിയാക്കിയത്. അതേസമയം ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ബസ്സിലും കാൽനടയായുമാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്കിടെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കമായത്. ഫ്ളാഗ് ഓഫ് ചടങ്ങ് 1 മണിക്കൂറിൽ കൂടാൻ പാടില്ല, ചടങ്ങിൽ പരമാവധി 3000 പേർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് തൗബാൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഇറക്കിയ ഉത്തരവിൽ ഉള്ളത്. ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ പാടില്ല, സംഘാടകർ സംസ്ഥാന അധികാരികളുമായി സഹകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇംഫാ പാലസ് ഗ്രൗണ്ടിൽ നിന്ന് യാത്ര ആരംഭിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് വേദി മാറ്റിയത്. പാലസ് ഗ്രൗണ്ടിൽ പരമാവധി 1000 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് മണിപ്പൂരിലെ എൻ ബിരേൽ സിംഗ് നയിക്കുന്ന BJP സർക്കാർ പറഞ്ഞിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുന്ന യാത്ര കോൺഗ്രസിന് കൂടുതൽ കരുത്ത് നൽകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.